കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ മഹത്തായ ഒരു ആപ്തവാക്യമുണ്ട്. നിങ്ങളുടെ ചിന്തകളെ സൂക്ഷിക്കുക, ആ ചിന്തകളാണ് നിങ്ങളുടെ വാക്കുകളായിട്ട് മാറുന്നത്. നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിക്കുക, വാക്കുകളാണ് നിങ്ങളുടെ പ്രവൃത്തികളായി മാറുന്നത്. നിങ്ങളുടെ പ്രവൃത്തികളെ സൂക്ഷിക്കുക, പ്രവൃത്തികളാണ് നിങ്ങളുടെ ശീലങ്ങളായി മാറുന്നത്. നിങ്ങളുടെ ശീലങ്ങളെ സൂക്ഷിക്കുക, ശീലങ്ങളാണ് നിങ്ങളുടെ സ്വഭാവമായി മാറുന്നത്. നിങ്ങളുടെ സ്വഭാവത്തെ സൂക്ഷിക്കുക, സ്വഭാവമാണ് നിങ്ങളുടെ ഭാവിയുടെ ഭാഗതയം നിർണ്ണയിക്കുന്നത്. നല്ലതല്ലേ? നിങ്ങളുടെ ചിന്തകളെ സൂക്ഷിക്കുക, ചിന്തകൾ വാക്കുകളാകുന്നു, വാക്കുകൾ പ്രവൃത്തികളാകുന്നു, പ്രവൃത്തികൾ ശീലങ്ങളാകുന്നു, ശീലങ്ങൾ നമ്മുടെ സ്വഭാവമായിട്ട് മാറുന്നു, ആ സ്വഭാവം നമ്മുടെ ഭാവിയുടെ ഭാഗതയം നിർണ്ണയിക്കുന്നു എന്നുള്ളതാണ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ എഴുതി വച്ചിരിക്കുന്ന മഹത്തായ ആപ്തവാക്യം. ഇത് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ദാറ്റ് ഈസ് വാച്ച് യുവർ വാച്ച്. ആ വാച്ച് എന്ന് പറയുന്നത് ഇതല്ല, നേരെ മറിച്ച് ആദ്യത്തേത് വാച്ച്, രണ്ടാമത്തെ വാച്ച് എന്ന് പറയുന്നത് ഡബ്ല്യു ഫോർ വേർഡ്സ്, എ ഫോർ ആക്ഷൻ, ടി ഫോർ തോട്ട്സ്, സി ഫോർ ക്യാരക്ടർ ആൻഡ് എച്ച് ഫോർ ഹാബിറ്റ്സ്. അതാണ് വാക്കുകൾ, പ്രവൃത്തികൾ, ശീലങ്ങൾ. ശീലങ്ങളിൽ നിന്ന് സ്വഭാവത്തിലേക്ക് പടരുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് അർത്ഥമുണ്ടാവുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം നല്ല സ്വഭാവമുള്ള നല്ല മനുഷ്യരായിട്ട് നമ്മുടെ മാറ്റിയെടുക്കാൻ വേണ്ടി, നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക? ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമുക്കൊരു ചെറിയ മാജിക്കിൽ തുടങ്ങിയാലോ അല്ലേ? അപ്പോൾ മാജിക് എന്ന് പറഞ്ഞപ്പോൾ നല്ല കയ്യടിയായി. ഞാനിപ്പോൾ മാജിക്കൊന്നും കാണിക്കാറില്ല, പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ മുമ്പിൽ ഒരു കുഞ്ഞു മാജിക് കാണിച്ചിട്ടുണ്ട്. കുഞ്ഞു മാജിക് എന്ന് പറയുമ്പോൾ ഇതൊരു മാജിക് അല്ല, നേരെ മറിച്ച് ഒരു മെസ്സേജ് നിങ്ങളുടെ കയ്യിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയൊരു ടെക്നിക്കാണ്. മൈക്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പോക്കറ്റിലിട്ട് ചെയ്യും. ഇപ്പോൾ കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുമോ? ഓക്കെ. എൻ്റെ കയ്യിൽ ഒരു ഒരു പേപ്പറുണ്ട്. ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്ന കാര്യം എന്താണ് എന്ന് വായിക്കാമോ? ഹാബിറ്റ്. എന്താ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു സ്വഭാവം, ഒരു ശീലം, ഇതൊക്കെയാണ് ഹാബിറ്റിൻ്റെ അർത്ഥം അല്ലേ? ഇതിനകത്ത് എച്ച് എ ബി ഐ ടി, ദാറ്റ് ഈസ് ഹാബിറ്റ്. ഞാൻ ഒരു കള്ള കഥ നിങ്ങളോട് പറയാൻ പോവാണ്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ ഞാൻ പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കണ്ടമാനം ചായ കഴിക്കുന്ന സ്വഭാവമായിരുന്നു. ഒരു ദിവസം 10-15 ചായ വരെ കഴിക്കുന്ന സ്വഭാവം. ഏത് സമയത്തും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ക്യാൻറ്റീനിൽ പോവും, ചായ കഴിക്കും. അപ്പോൾ അവൻ പറയുന്നൊരു കാര്യം ഇതാണ്, ചായ സ്ട്രോങ് ചായ കഴിച്ചില്ലെങ്കിൽ വല്ലാത്ത തലവേദനയാണ്, ചായ കഴിച്ചേ പറ്റൂ. കുറേ ദിവസം കഴിഞ്ഞ് അവൻ എന്നോട് ചോദിച്ചു, ഇതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഇതിന് മാജിക്കൊന്നുമില്ല, പതുക്കെ പതുക്കെ നീ കുറച്ച് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്തു? അവൻ ഓരോ ചായയുടെ എണ്ണ കുറച്ച് കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓരോ അക്ഷരങ്ങളും നീക്കം ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? എ ബിറ്റ് ഓഫ് ദാറ്റ് ഹാബിറ്റ് ഈസ് എഗെയിൻ ദ അല്ലേ? ഇപ്പോഴും പൂർണ്ണമായിട്ട് അവന് മോചനം നേടാൻ സാധിച്ചിട്ടില്ല. എ ബിറ്റ് ഈസ് ദ വീണ്ടും ഞാൻ ഒരക്ഷരം കൂടി നീക്കിക്കഴിഞ്ഞാൽ എന്താ കാണാൻ സാധിക്കുന്നത്? ബിറ്റ്. ഇപ്പോഴും അതിൻ്റെ ഒരു കഷ്ണം, ആ സ്വഭാവത്തിൻ്റെ, ആ ദുസ്വഭാവത്തിൻ്റെ ഒരു കഷ്ണം അവിടെ അവശേഷിക്കുന്നുണ്ട്. വീണ്ടും ഞാൻ ഒരക്ഷരം കൂടി മാറ്റിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദർ, ദാറ്റ് ഹാബിറ്റ് ഈസ് ദർ. വീണ്ടും ഒരക്ഷരം കൂടി മാറ്റിക്കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റുന്നത്? ടി. നമ്മുടെ പ്രശ്നം എന്താണ്? ചായ, ടീ, അതാണ് നമ്മുടെ പ്രശ്നം അല്ലേ? അപ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് അവന് മോചനം നേടാൻ സാധിച്ചു എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഞാൻ ചെയ്തത് ഒരു കടലാസ് കഷ്ണത്തെ ധാരാളം നുറുങ്ങ് പീസുകളാക്കി മാറ്റി എൻ്റെ കയ്യിൽ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു, അവൻ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞു, ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞു, അതിനുശേഷം അവൻ എങ്ങോട്ട് പോയി, ഞാൻ എങ്ങോട്ട് പോയി, ഇവൻ എവിടെ പോയി എന്ന് എനിക്കറിയില്ല. ഞാൻ അവൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് അവൻ മാജിക് പ്ലാനറ്റിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നു. വന്ന സമയത്ത് ഞാൻ അവനോട് ചോദിച്ചിടാ, നിൻ്റെ പഴയ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ദാറ്റ് ഹാബിറ്റ് ഈസ് എഗെയിൻ ദർ. ഇപ്പോഴും എനിക്കതിൽ നിന്ന് മോചനം നേടാൻ സാധിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്, ഒരു ദുസ്വഭാവത്തിന് നമ്മൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്, നമ്മൾ ഏത് തരത്തിലുള്ള സ്വഭാവത്തിനാണ് അടിമയാവുകേണ്ടത്? ഏത് സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പൂക്കൾ മേലോട്ടെറിഞ്ഞാൽ പൂക്കളാണ് താഴേക്ക് വീഴുക, കല്ലുകൾ മേലോട്ടെറിഞ്ഞാൽ കല്ലുകളാണ് താഴേക്ക് വീഴുക. ഇതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് മേലോട്ടെറിയണം? ദാറ്റ് ഇസ് ദി ക്വസ്റ്റ്യൻ. നമ്മൾ സ്വയം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, നമ്മൾ എന്താണ് മേലോട്ടെറിയേണ്ടത്? പൂക്കൾ മേലോട്ടെറിഞ്ഞാൽ പൂക്കൾ താഴേക്ക് വീഴും, കല്ലുകൾ മേലോട്ടെറിഞ്ഞാൽ കല്ലുകൾ താഴേക്ക് വീഴും.